السلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فلا يؤذي جارا من كان يؤمن بالله واليوم الآخر فليكرم ضيفا من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت وحمار قطع إمام مسلم رضي الله عنه പ്രമുഖ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു വഴി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഉദ്ബോധിപ്പിക്കുന്ന നബി വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വ്യക്തി, ഫലാ യുഖ്ദി ജാറ, അവൻ അവന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കും. ആഖിറത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും അയൽവാസികളെ ഉപദ്രവിക്കുകയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ളൈഫ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസി അതിഥികളെ ബഹുമാനിക്കട്ടെ, നല്ല ആതിഥേയനാവട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ അവൻ വിശ്വാസിയാണെങ്കിൽ അയൽവാസിയെ ദ്രോഹിക്കുന്ന മനസ്സ് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അത്രക്കും ബാധ്യതയാണ് അയൽവക്കാരോടുമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്, ശരീഅത്ത് നമുക്ക് വിവരിച്ചു തരുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഖാന ജിബ്രീൽ യൂസീഫിൽ ജിറാൻ, അയൽവാസികളുടെ വിഷയത്തിൽ എപ്പോഴും എപ്പോഴും വരുമ്പോഴെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ ഉപദേശിക്കുമായിരുന്നു, എനിക്ക് വസിയത്ത് ചെയ്യുമായിരുന്നു. ഈ ഉപദേശത്തിന്റെയും ബാധ്യതകളുടെ വിവരണത്തിന്റെയും ആധിക്യം കൊണ്ട് ഞാൻ കരുതിപ്പോയി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയൽവാസിക്കും എന്റെ അനന്തര സ്വത്തിൽ അവകാശമുണ്ടാകുമെന്ന്. കുടുംബങ്ങൾ അനന്തര സ്വത്ത് ഭാഗിക്കുന്നത് പോലെ ഒരു വ്യക്തി മരിച്ചാൽ അയൽവാസികൾക്കും അവന്റെ സമ്പത്തിൽ സ്വത്തിൽ ബാധ്യത ഉണ്ടാകുമോ എന്നുപോലും ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഉപദേശമായിരുന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് നൽകിയത്. അത്രക്കും വലിയ ബാധ്യതയാണ്. മരിച്ചാൽ അയൽവാസി അനന്തരം എടുക്കുക, ആ ഒരു അവസ്ഥയിലേക്ക്, കുടുംബത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് ആ അയൽവാസിയെ, അയൽവാസിയോടുള്ള ബാധ്യതകൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് വസിയത്ത് ചെയ്തു തന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്ക് ഉപദേശിച്ച് ഉപദേശങ്ങളിലൂടെ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ബാധ്യത, വലിയ ബാധ്യത. നമ്മുടെ വീട്ടിൽ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അയൽവാസികളുമായി പങ്കുവെക്കുക, അയൽവാസികൾക്ക് ഉപകാരം ചെയ്യുക, ദ്രോഹിക്കുക എന്നുള്ളത് വിശ്വാസി ഒരിക്കലും മനസ്സ് വെക്കാത്തൊരു വിഷയമാണ്. നാളെ ആഖിറത്തിൽ പിടികൂടുന്ന അപകടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമാണ് അയൽവാസിയെ ദ്രോഹിക്കുക എന്നുള്ളത്. അതിർത്തി വികസിപ്പിക്കുന്ന ഒരവസ്ഥ, അതിർത്തിയുടെ വിഷയത്തിൽ കേസ് കൂടുന്ന ഒരവസ്ഥ, അയൽവാസിയുമായി മിണ്ടാതിരിക്കുക. കാരണം എന്താ? അതിർതർക്കമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുന്യവിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ, അയൽവാസിയുമായി പിണക്കത്തിൽ. സത്യവിശ്വാസിക്ക് അതൊന്നും ഭൂഷണമല്ല. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടാവാൻ പാടില്ല. ഇഖ്റാമുൽ ജിറാൻ, അയൽവാസിയെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരോടുള്ള ബാധ്യത തീർക്കുക എന്നുള്ളത് ആഖിറത്തിൽ നാളെ നരകത്തിന്റെ മീതെ സ്ഥാപിക്കപ്പെട്ട പാലം കടക്കുമേ കടക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇഖ്റാമുൽ ളൈഫ്, അതിഥികളെ ബഹുമാനിക്കുക. അതിഥികൾ വരുന്ന വീട്ടിൽ ഐശ്വര്യം സമൃദ്ധവുമെല്ലാം എപ്പോഴും നിലനിൽക്കും.
അഗതികൾക്ക് എന്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാർക്ക് നന്മയേ വർഷിക്കും. അള്ളാഹുവിന്റെ വീട് ദുനിയാവ്, ഈ ദുനിയാവിൽ നാമക്കല്ല, നാമക്ക് അതിഥികളല്ലേ. ആതിഥേയനാരാണ്? അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ആതിഥേയൻ നമുക്ക് എന്തെല്ലാം ഏതെല്ലാം നിലക്കാണ് ആതിഥ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്? വെള്ളം വേണ്ട സമയത്ത് വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, വായു, അവശ്യ ആവശ്യ വിഭവങ്ങളൊക്കെ റബ്ബ് യഥേഷ്ടം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നാം ഒരു അതിഥിയല്ലേ? അതിഥിയായി കഴിയുന്ന നാം നമ്മുടെ വീട്ടിലേക്ക്, താൽക്കാലികമായി നാം താമസിക്കുന്ന വീട്ടിലേക്ക്, താൽക്കാലിക ഉടമാവകാശമുള്ള നമ്മിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഞാനും ഒരു അതിഥിയാണ്, ആതിഥേയനായ റബ്ബ് എന്നെ നല്ല ആതിഥ്യം അരുളുന്നുണ്ട് എന്ന നിലക്ക് വരുന്ന അതിഥിയെ നാം ബഹുമാനിക്കണം. ആരും മുഖം ചുളിക്കരുത്. മരുമകൻ എപ്പോഴും വരിക, സുബ്ഹാനല്ലാഹ്, മുഖം ചുളിക്കാൻ പാടില്ല. പെങ്ങന്മാര് വീട്ടിലേക്ക് വരികയാണ്, അതൊരു തലവേദനയായി കാണാൻ പാടില്ല. വരുന്നില്ലെങ്കിൽ വിളിച്ചു വരുത്തണം. അതിഥികൾ വരുന്നത് വീട്ടുകാർക്കുള്ള ഭക്ഷണവുമായിട്ടാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എങ്ങനെ? വീട്ടുകാർക്കുള്ള ഭക്ഷണമായിട്ടാണ് അതിഥികൾ വീടടയുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വീട്ടിലെ ഭക്ഷണം തീരില്ല, തീരുന്നത് അത് പ്രത്യക്ഷത്തിൽ മാത്രമാണ്. പടച്ച റബ്ബ് ആ ഭക്ഷണത്തിലും ആ വീട്ടുകാരിലും അഭിവൃദ്ധിയും സന്തോഷമുണ്ട്. അതിനെന്ത് വേണം? നല്ല മനസ്സോടുകൂടെ ഭക്ഷണം വെച്ച് വിളമ്പണം, നല്ല മനസ്സോടുകൂടെ വിഭവങ്ങൾ സമർപ്പിക്കണം. ഇങ്ങനെ നല്ല മനസ്സോടുകൂടെ അതിഥികളെ പരിരക്ഷിച്ചാൽ, അതിഥികളെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ ആ വീട്ടിൽ എപ്പോഴും സമൃദ്ധിയായിരിക്കും. അതിഥികളെ ബഹുമാനിക്കുന്നവർ വിശ്വാസികളാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് മുത്തലബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം. മക്കാന യുമിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ. നാളെ ആഖിറ ലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നന്മ മാത്രം പറയുക, ഖൈറ് മാത്രം പറയുക. ഖൈറ് പറയാൻ കഴിയില്ലെങ്കിൽ ഔലിയസ്മുത്ത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിൽ നമ്മെ സമ്പന്നരാക്കുന്ന ഒരു അവയവമാണ് നാവ്. ആഖിറത്തിൽ നമ്മെ പരമ ദരിദ്രരാക്കുന്ന ഒരു അവയവമാണ് നാവ്. രണ്ടിനും സാധ്യതയുണ്ട്. നമ്മെ നരകത്തിലേക്ക് തലകുത്തി വീഴ്ത്തുന്നത് നാവ് തന്നെയാണ്. സ്വർഗീയ ആരാമങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടെ അധിവസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതും ഈ നാവാണ്. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിക്കുക സത്യവിശ്വാസികൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം നാം ഒക്കെ ശ്രദ്ധിക്കണം. നാം അയൽവാസികൾ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. നമുക്ക് റബ്ബ് ഭൂമി നൽകിയിട്ടുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് ദ്രോഹിക്കണം. ഇനി നമുക്ക് അവകാശമാണ്, നമുക്ക് അവകാശം തന്നെയാണ് എന്നുണ്ടെങ്കിലും അയൽവാസിക്ക് തോന്നാതെ എന്റേതാണ് ഒന്ന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, ഒരു ചാണോ ഒരു അടിയോ അല്ലെങ്കിൽ അര സെന്റോ നഷ്ടപ്പെട്ടാൽ എന്തിരിക്കുന്നു നമുക്ക്? നമുക്ക് എന്താണ് നഷ്ടം വരിക ഇവിടെ ലോകത്ത്? അള്ളാഹുവല്ലേ അക്കമുൽ ഹാകിമീൻ, ഏറ്റവും നല്ല വിധികർത്താവല്ലേ നമ്മുടെ മുകളിലുള്ളവൻ. അവൻ നമുക്ക് ഖൈർ നൽകില്ലേ? അവൻ നമുക്ക് എല്ലാവിധ ഷെറുകളും തട്ടിമാറ്റില്ലേ? അതുകൊണ്ട് വിട്ടുവീഴ്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്റെ അവകാശം വരെ വിട്ടുകൊടുക്കാനുള്ള വിശാല മനസ്സ് പ്രത്യേകിച്ചും അയൽവാസികളോട് തർക്കമുണ്ടെങ്കിൽ നാം കാണിക്കണം. അള്ളാഹു വിശാല മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ആതിഥ്യമരുളുന്ന ആതിഥേയരായിരിക്കണം നമുക്ക്. അള്ളാഹു സാമ്പത്തികമായ സമൃദ്ധി നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നല്ല മനസ്സ് നൽകുമാറാവട്ടെ. നന്മ പറഞ്ഞും തിന്മയിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞും സ്വന്തത്തെ തടഞ്ഞും ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.